നമ്മളെപ്പോഴെങ്കിലും ബബിളൊക്കെ വിട്ടിട്ട് കളിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ സോപ്പിൽ നിന്നായാലും അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ കിട്ടുന്ന ലിക്വിഡ് കൊണ്ടായാലും, അപ്പോൾ നമ്മളിങ്ങനെ ബബിളൊക്കെ ഊതി ഊതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം, ഇതെപ്പോഴും സ്ഫെറിക്കലാണ്. അപ്പോൾ എന്താണ് ഈ സ്ഫെറിക്കൽ ഷേപ്പിന് കാരണം? കാരണം എന്ന് വെച്ചാൽ ഇതിലത്തെ പ്രഷർ ഡിഫറൻസ്, അതായത് ഉള്ളിലത്തെ പ്രഷർ പുറമേത്തെ പ്രഷറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം ഒരു ലിക്വിഡ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സർഫസ് ടെൻഷൻ കാരണം ഈ ബബിൾ ചെറുതാവുന്ന ഒരു ബലൂൺ ടെൻഷൻ കാരണം എങ്ങനെയാണോ ചെറുതാവുന്നത്, അതിപ്പോൾ നമ്മൾ ബലൂൺ വീർപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ആ എയർ പുറത്തേക്ക് പോകുമ്പോൾ ബലൂൺ ചെറുതാ എയർ പുറത്തേക്ക് കളഞ്ഞിട്ട് ബലൂൺ ചെറുതാവില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ സർഫസ് ടെൻഷൻ കാരണം ഇത് ഉള്ളിലേക്ക് ചുരുങ്ങുകയാണ്. എന്നിട്ടും അത് ചുരുങ്ങാതെ ഒരു ബബിൾ നിൽക്കാൻ കാരണം അത് പുറമേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ പ്രഷർ കാരണം ഉള്ളൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വലൈസ് ആകുന്നതുകൊണ്ടാണ് ഇത് ഒരു ബബിൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്രഷറിൽ നിന്ന് എല്ലാ വത്തേക്കും ഈക്വൽ ആയിട്ടാണ് ഇത് റേഡിയലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് എന്തായിരിക്കും? നമുക്കറിയാം ഈ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ പ്രഷർ ഡിഫറൻസ് കാരണമുള്ള പുറമേക്കുള്ള എനർജിയും വർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് ആണ് സർഫസ് എനർജി ആണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ എത്ര എത്ര പ്രഷർ ഡിഫറൻസ് നമുക്ക് വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിന് നമ്മളൊരു കുറിക്കുഴി ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ബബിളിനെ നമ്മൾ ആറ് റേഡിയസ് ആണെന്ന് വെക്കുക, അതിന് നമ്മൾ ഡെൽറ്റ ആർ കൂട്ടാണ് അതിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ ഡെൽറ്റ ആർ കൂട്ടുമ്പോൾ ഇതിൻ്റെ സർഫസ് എനർജി കൂടും. അപ്പോൾ ആ എത്ര എനർജി ചേഞ്ച് ഉണ്ടോ അത് തന്നെയായിരിക്കും പ്രഷർ കാരണമുള്ള ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഉണ്ടാകുന്ന എനർജി ചേഞ്ച്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രമാത്രം ഇതിലത്തെ ഈ ഡെൽറ്റ ആർ കൂട്ടുമ്പോൾ എത്രമാത്രം അത് സർഫസ് എനർജി കൂട്ടുന്നു നമുക്കറിയാം. സർഫസ് എനർജി ഡെൻസിറ്റി നമ്മൾ എസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതേ ഇൻറ്റു അതിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് സർഫസ് എനർജി. ഓക്കെ, അപ്പോൾ ഏരിയ ഇവിടെ വർക്കിന് ചേഞ്ച് വന്നു, ഒരു എനർജി നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ സർഫസ് ടെൻഷൻ ഡെൻസിറ്റിക്ക് സർഫസ് എനർജി ഡെൻസിറ്റിക്ക് മാറ്റില്ല, പക്ഷേ ഏരിയ എത്ര ചേഞ്ച് ചെയ്തു? അതായത് ഇനീഷ്യലി 4πr ഉണ്ടായിരുന്നു, പിന്നെ ഇനീഷ്യലി മറ്റേ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആയിരുന്നു, പിന്നെ അത് 4πr+Δr² ആയി. അപ്പോൾ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr+Δr²-4πr² ആണ്. ഇതെന്ന് പറയുന്നത് 4πr²+2r Δr. ഇപ്പം ഡെൽറ്റ ആർ ചെറുതാണ്, നമുക്ക് Δr² നെഗ്ലക്റ്റ് ചെയ്യാം. -4πr² = 4πr² + 8πr Δr - 4πr². അപ്പോൾ രണ്ട് 4πr² നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ളത് 8πr Δr. ഇതാണ് ചേഞ്ചിൻ്റെ ഏരിയ. അപ്പോൾ എനർജി വർക്ക് ഡൺ എന്ന് പറയുന്നത് സർഫസ് എനർജി ഡെൻസിറ്റി ഇൻറ്റു Δa എന്ന് പറയുന്നത് സർഫസ് എനർജി ഡെൻസിറ്റി ഇൻറ്റു 8πr Δr. ഓക്കെ, ഇനി നമുക്ക് ഇത് പ്രഷർ ഡിഫറൻസ് മുകളിലുള്ള എനർജി കൊണ്ട് ഇക്വലായിരിക്കും. അപ്പോൾ പ്രഷർ ഡിഫറൻസ് മുകളിലുള്ള എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇനി ഐയും പിയെയും പിഒയും നമ്മൾ രണ്ട് പ്രഷറായിട്ട് എടുക്കാം. അപ്പോൾ പി എന്ന് പറയുന്നത് പി എ എന്ന് പറയുന്നത് ഇൻസൈഡും പിഒ എന്ന് പറയുന്നത് ഔട്ട്സൈഡിലെ പ്രഷർ. അപ്പോൾ ഇൻസൈഡിലെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് നമ്മളാണ് PA-PO എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രഷർ ഡിഫറൻസിൻ്റെ വോളിയം അതാണ് വർക്ക്. അപ്പോൾ നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പ്രഷർ ഡിഫറൻസിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ വോളിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 4πr² ആണ് അതിൻ്റെ ഏരിയ. ഏരിയയ്ക്ക് വലിയ ചേഞ്ച് ഇല്ല. അപ്പോൾ പിന്നെ ഈ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് 4πr² × Δr ഇതാണ് ഈ വർക്ക്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇത് ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ സർഫസ് എനർജി മുകളിലുണ്ടായിട്ടുള്ള വർക്ക് S × 8πr Δr. ഓക്കെ, Δr Δr ക്യാൻസൽ ചെയ്തു, പയ്യും ക്യാൻസൽ ചെയ്തു, ആറും ഈ ആസ്കാലത്ത് ഒരു ആറും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ
പി ഐ മൈനസ് സി യു, അതായത് പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, പി ഐ മൈനസ് പി യു എന്ന് പറയുന്നത് അല്ല, ഇൻറ്റു ഫോർ ആർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഷർ ഡിഫറൻസ് പി ഐ മൈനസ് പി ഒ എന്ന് പറയുന്നത് 8/4 എന്ന് പറയുന്നത് 2s/r. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പറയുന്നത് സർഫസ് എനർജി കൂടുകയാണെങ്കിൽ പ്രഷർ ഡിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് വെള്ളം കൊണ്ട് ബബിൾ ഉണ്ടാക്കാൻ പറ്റാത്തത്, കാരണം വെള്ളത്തിന് സർഫസ് ടെൻഷൻ മറ്റേതിനേക്കാളും എണ്ണ മറ്റേ സോപ്പിനേക്കാളും ഇതിനേക്കാളും ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ഈ മറ്റേ നമ്മൾ ഒരു പ്രമുഖമാകുന്ന ബബിൾ ഉണ്ടാക്കേണ്ട സ്ഥലത്തിലോ സോപ്പിലൊക്കെ ഈ സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള സാധനമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രഷർ ഡിഫറൻസ്, നമ്മൾ ചെറിയ ഒരു പ്രഷർ ഡിഫറൻസ് നമ്മൾ കുറച്ച് ഒന്ന് ഊതിയാൽ മതി, അപ്പോഴേക്കും നമുക്ക് ബബിൾ കിട്ടാൻ കാരണം അതാണ്. അതുപോലെ റേഡിയസ് കൂടുമ്പോൾ പ്രഷർ ഡിഫറൻസ് കുറവാണ്. അതായത് ചെറിയ ബബിൾ ഉണ്ടാക്കാൻ നമ്മൾ കൂടുതൽ പ്രഷർ ഡിഫറൻസ് കൊടുക്കും, പക്ഷേ അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ട് ഊതിയാൽ മതി അത് കുറച്ചുകൂടി വലുതാകാൻ വേണ്ടിയിട്ട്.